ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഒരാഴ്ചത്തെ എൻ്റെ കിടപ്പിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ട് മുരളിയേട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. വയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പീരീഡ്സ് റിലേറ്റഡ് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഒട്ടും വയ്യാതെ കിടക്കുമായിരുന്നു. നല്ല ബ്ലീഡിങ്ങും സിവിയർ പെയിനും ഒക്കെ ആയിട്ട് മെറീന ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. നല്ല സിവിയർ ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുക്കും. കുറച്ച് പെയിനുണ്ട്, മാറിയിട്ടില്ല എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് ഞാനങ്ങ് വെച്ചാൽ വയ്യാതെ അങ്ങ് കിടക്കുമ്പോൾ ആകെ അങ്ങ് ഡൗണായി പോകും. കുറേ നാളൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുമ്പം നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആവും. അപ്പോൾ അങ്ങനെ കിടന്നാൽ ശരിയാവില്ല എന്ന് ഡിസൈഡ് ചെയ്ത് ഏതായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചങ്ങ് എഴുന്നേറ്റതാണ്. ഹലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്തി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെസറിട്ടുവാണ്. പെസറിട്ടു എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ചെറുപയർ വെച്ചിട്ടുണ്ടാക്കുന്ന ദോശ. കുറേ പേർക്ക് അറിയായിരിക്കും അല്ലേ, ഒരു പ്രോട്ടീൻ ദോശ. ചെറുപയർ മാത്രം വെച്ചിട്ട് മാവരയ്ക്കുന്ന കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എപ്പോഴോ വീഡിയോയിൽ. ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ദോശ. ടേസ്റ്റും നല്ലതാണ് കേട്ടോ. ചെറുപയർ ഒരു 5-6 മണിക്കൂർ കുതിർത്തിട്ട് അരിയൊന്നും ഇടത്തില്ല, അരി ഉഴുന്നൊന്നും ഇടത്തില്ല. അരയ്ക്കുമ്പോൾ മാത്രം അതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തരയ്ക്കും. ചെറുപയർ കുതിർത്തിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. ഈ ദോശയുടെ മാവിൽ കായപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. ചെറുപയർ ദോശയുടെ എപ്പോഴും ചട്നിയാണ് നല്ലത്. ഞാനൊരു മല്ലിയില ചട്നി അരയ്ക്കാൻ പോവാണ്. പച്ചമുളക്, 2 ചെറിയുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇഞ്ചി കുറച്ചേ ഉള്ളൂ, മല്ലിയില, കുറച്ച് തേങ്ങ തിരുമ്മിതിരണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. കടമൊന്നും വറക്കണ്ട. അടുത്തത് കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം മുടി പൊഴിച്ചില് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഉള്ളി അരച്ച് തലയിൽ തേക്കുക. പക്ഷേ മടി പിടിച്ചിട്ട് ആരും നമ്മൾ ചെയ്യാൻ മെനക്കെടാറില്ല അല്ലേ. അപ്പം ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാമഎർത്തിൻ്റെ ഒണിയൻ ഷാമ്പു ആണ് കേട്ടോ. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒണിയൻ എക്സ്ട്രാക്റ്റും കെരാട്ടിനുമാണ്. അപ്പോൾ ആ ഒണിയൻ്റെ മണമൊന്നുമില്ലാതെ ആ നന്നായിട്ട് മുടിയൊക്കെ ക്ലെൻസ് ചെയ്ത് മെയിനായിട്ട് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ഹെയർ തരും. പിന്നെ സൾഫർ റിച്ചാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒണിയൻ ഷാമ്പു ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു 600 ml ഈ കുപ്പിയുടെ സൈസ് കണ്ടില്ലേ, എന്തൊരു വലിയ കുപ്പിയിലല്ലേ. ആ കുപ്പിയുടെ സൈസ് മാത്രമല്ല അതിനകത്തിരിക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ് കേട്ടോ. 8 times മോർ പവർഫുള്ളായിട്ടാണ് അതിനകത്ത് ഷാമ്പു ഇറക്കിയേക്കുന്നത്. കാരണം നമ്മുടെ മുടി പൊഴിച്ചിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. മുടി നല്ല സ്മൂത്തും ഷൈനിയും സിൽക്കിയും ഹെൽത്തിയും ഒക്കെ ആക്കും. പിന്നെ നന്നായിട്ട് പതഞ്ഞ് വരികയും ചെയ്യും. പിന്നെ സൾഫേറ്റ് ഫ്രീ ആണ്, ഒരു ടോക്സിൻസും ഇല്ല ഈ ഷാമ്പുവിൽ. ഈ ഓണിയൻ കണ്ടീഷണറിനകത്തും ഈ ഓണിയനും കോക്കനട്ട് ഓയിലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ മുടി നല്ല നറിഷിങ് പ്രോപ്പർട്ടീസ് തന്നിട്ട് ആ സ്കാൽപ്പ് ഇതേപോലെ ഒട്ടും ഡ്രൈ ആയി പോവാതെ പിന്നെ ചൊറിച്ചിലൊന്നും വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റും ഉണ്ട്. ആ 4 times കണ്ടീഷനിങ് എഫക്റ്റ് നോർമൽ ഷാമ്പൂവിനേക്കാളും കൂടുതലാണ് ഇതിനകത്ത്. മുടിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒറ്റ യൂസിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഭീകര മാറ്റമൊന്നും അല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് നാൾ ഒരു 1 month യൂസ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തേക്കുകയാണ്. ഏതായാലും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുള്ള സ്ഥിതിക്ക് സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. പിന്നെ മാമഎർത്ത് നിങ്ങൾക്ക് അറിയാം, അവരുടെ പ്രോഡക്ട്സ് എല്ലാം കെമിക്കൽ ഫ്രീ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡർ അവർ ഓരോ കുഞ്ഞു കുഞ്ഞ് തൈ നടും. അപ്പോൾ അതുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റോ ആപ്പോ ഒക്കെ ചെക്ക് ചെയ്താൽ അത് അറിയാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ പ്രോഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും മാത്രമല്ല അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള കടകളിലെല്ലാം ഇപ്പോൾ മാമഎർത്തിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ അല്ലാതെയൊക്കെ അറിയിക്കുക. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, ആ മാമ ചേച്ചി ഞാൻ ചേച്ചി പറഞ്ഞ പ്രോഡക്റ്റ് ഇവിടെ കണ്ടു. അപ്പോൾ എനിക്ക് ഹാപ്പി. ഞാനിപ്പോൾ അടുത്ത് ആ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് കണ്ടു കേട്ടോ, ഇവിടെ കാക്കനാട് ഞങ്ങളുടെ അടുത്തുള്ള വി മാർട്ടിൽ കണ്ടു എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എൻ്റെ അടുത്ത് താമസിക്കുന്നവരാണല്ലോ അതൊക്കെ പറയുന്നത്. ഞാൻ ഈ വി മാർട്ടിൽ തന്നെ എടുത്തു. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, ഇവിടെ അടുത്തുള്ളൊരു കടയിൽ ഇത് കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. അപ്പം പ്രോഡക്ട്സ് അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടകൾ ഈ ഓൺലൈൻ മേടിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്.
ഉണ്ടാവുമല്ലോ. അപ്പം അടുത്തുള്ള കടകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അല്ലാതെ ആപ്പിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഡ്രീം 2022 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ചെന്നലോട്ട് പ്രവേശിച്ചേക്കുകയാണ്. ഞാൻ ക്രിസ്മസിന് മുമ്പ് പ്ലം കേക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ലേറ്റ് ആയെന്ന് അറിയാം, എന്നാലും ഉണ്ടാക്കി കാണിക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നോൺ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നൊക്കെയാണ് വരുന്നത്. മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലും ഇന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പ്ലം കേക്ക്. ആദ്യത്തെ പരിപാടി 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ്. ഒരു പരന്ന ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചാൽ കുറച്ചുകൂടെ സ്പീഡിലാവും. 2 ടേബിൾ സ്പൂൺ കൂടെ ഉണ്ടാവും. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇത് പതഞ്ഞ് വന്നായിരുന്നേ, അപ്പോഴത്തേക്കും 1 കപ്പ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം. ഞാൻ ഫ്ലെയിം ലോയിലാക്കിയിട്ടാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ വരും. ഇനിയും ഫ്ലെയിം ഹൈയിലാക്കാവേ. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുവാണ്. ഇത് സോക്ക് ചെയ്യുന്നതിന് പകരമുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് മിക്സറായിട്ടുള്ള ഈ ടൂട്ടി ഫ്രൂട്ടി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഞാൻ മേടിച്ചത്, ബാക്കി 1/2 ഗ്ലാസ് സീഡ്ലെസ് കറുത്ത റേസിൻസ്. അപ്പം മൊത്തം 2 ഗ്ലാസ് ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് ഒന്നും ചേർക്കത്തില്ല. നട്ട്സ് ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ ചേർത്താൽ മതി. സോ ഇങ്ങനെ ചെയ്യേണ്ട, നട്ട്സ് സോക്ക് ചെയ്യാൻ നേരത്തും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം മൊത്തം 2 ഗ്ലാസ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി മാത്രം ആയാലും മതി. റൈസ് ഇങ്ങനെ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡേയ്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. റൈസിൻസ് എപ്പോഴും ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ 1/2 ഗ്ലാസ് കറുത്ത റൈസിൻസ് ഉണ്ട്, ബ്രൗൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഫ്ലെയിം മീഡിയത്തിലാണ്. 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാല. നമ്മൾ കേക്കിന് സാധാരണ പൊടിച്ചു വെക്കത്തില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു, ഇത് ഗ്രാമ്പൂവും ജാതിപത്രയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഗ്രാമ്പൂ മാത്രമായാലും മതി. 1/2 ടീസ്പൂൺ ചേർക്കുകയാണ് കേട്ടോ. അപ്പം സോക്ക് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ആ ഫ്ലേവർ ഇതിനകത്തോട്ട് നല്ലപോലെ ഇറങ്ങും. ഒരു 10 മിനിറ്റ്സോളം ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടിങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അത് സോൾട്ടഡ് ആണെങ്കിലും അൺസോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരിച്ചിരിയല്ലേ ചേർക്കുന്നുള്ളൂ. ഇനിയും ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാനായിട്ട് വെക്കണം, നന്നായിട്ട് ചൂട് പോകണം. അപ്പം ഇത് ആദ്യം ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ കേക്കിൻ്റെ. ഇനി ഞാൻ റൈ ഇൻഗ്രീഡിയൻസ് സേവ് ചെയ്ത് വെക്കാൻ പോവുകയാണേ. ഇത് 1 കപ്പ് മൈദ 250 ml ഒരു കപ്പാണ്. ഈ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഗ്ലാസ് കാണത്തില്ല, ഇങ്ങനത്തെ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് അതിലെടുത്താലും മതി കേട്ടോ. എല്ലാം ഒരേ കപ്പിലെടുക്കണമെന്നേ ഉള്ളൂ. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. അതിൻ്റെയും 1/4 ടീസ്പൂണിൻ്റെയും കാൽ മതി, 1/8 ടീസ്പൂൺ എന്ന് പറയാം. നന്നായിട്ട് സീവ് ചെയ്ത് വെക്കണം. 2-3 പ്രാവശ്യം സീവ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. കേക്കിലിടാനുള്ള കാഷ്വനെട്ട്, അതിനങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ കാണും. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അത് മിക്സിയിലൊന്നും പൊടിക്കണ്ട, മിക്സിയിൽ പൊടിച്ചത് പൊടിഞ്ഞു പോകും. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടാൽ ഭയങ്കര വലിയ പീസായിട്ട് എടുക്കും, അതുകൊണ്ട് ഞാൻ ലേശം ഒന്ന് അല്ലെങ്കിൽ മറ്റേ ഇടിച്ച് പൊടിച്ചെടുത്താലും മതി. എനിക്ക് അതിനേക്കാളും എളുപ്പം കട്ട് ചെയ്യുന്ന കേട്ടോ. കുറച്ച് വെച്ചാൽ നട്ട്സ് 1 ടേബിൾ സ്പൂൺ മൈദയിലോട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആദ്യം 2 വലിയ മുട്ട ഞാൻ ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ചെറുത് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 3 മുട്ട. ഏട്ടൻ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്ത മുട്ടയിലോട്ട് 1 ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ 1/2 കപ്പ് ഓയിൽ, അത് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തല്ല തണുപ്പ് മാറിയിട്ട്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓർ ഒലിവ് ഓയിൽ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പൊടിച്ചു വെച്ച് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കുന്നതിന് മുമ്പേ ആണ് കേട്ടോ 1/2 കപ്പ് പഞ്ചസാര. മൊത്തം നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തു കുറച്ച് നേരം, വളരെ കുറച്ച് നേരം. ഇനിയും ദേ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന
ഫ്രൂട്ട്സ് ഇല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. കാരമലൈസ്ഡ് സിറപ്പും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം അങ്ങനെ ഇടുക. നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ സീവ് ചെയ്ത് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നട്ട്സും കൂടെ ഇതിലോട്ട് ഇടുക. നമ്മൾ നേരത്തെ മസാല പൊടിച്ച് വെച്ചിരുന്ന ഹാഫ് ടീസ്പൂൺ ചേർത്തില്ലേ, അപ്പം ഒരു ഹാഫ് ടീസ്പൂണും കൂടെ മസാല പൊടി ചേർക്കണം. പിന്നെ ചേർക്കുന്നത് ഓറഞ്ച് മേർമലേഡ് ഉണ്ടെങ്കിൽ മേർമലേഡ് ചേർക്കുക, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജാമില്ലേ നോർമൽ ഓറഞ്ച് ജാം, ഓറഞ്ച് ജാം ഇല്ലെങ്കിൽ ഏതെങ്കിലും പൈനാപ്പിൾ ജാമോ മിക്സഡ് ഫ്രൂട്ട് ജാമോ ഏതായാലും മതി. അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതിന് പകരമാണിത്, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി അകത്തെ ഭാഗം കിട്ടാതെ ഓറഞ്ചിൻ്റെ ആ തൊലി നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ടാലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഈ ഓറഞ്ച് വിളയിച്ചത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതിന് പകരമാണ് ഈ ജാം ചേർക്കുന്നത്. ഏത് ജാം ആയാലും മതി, ഓറഞ്ച് ജാം ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ടിന്നിലോട്ട് കേക്ക് ബാറ്റർ ഒഴിക്കുകയാണ്. ഞാൻ ആ ബട്ടർ പേപ്പറിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ആ ടിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഓവനിലാ ചെയ്യുന്നെങ്കിൽ മുകളിലും താഴെയും ടെമ്പറേച്ചർ വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് താഴത്തെ തട്ടിൽ വെക്കണേ. എന്നിട്ട് ഏകദേശം 1-1.5 മണിക്കൂർ എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാൻ. ഞാൻ ഇപ്പം എന്നിട്ടൊരു 175 ആക്കും ടെമ്പറേച്ചർ. 1.5 മണിക്കൂർ എടുക്കും. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ അറിയാലോ, ആ നോർമൽ അകത്തൊരു പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു വലിയ പാത്രത്തിനകത്ത് ഇത് വെച്ച് വെച്ചിരിക്കുന്നു. ഒരാളിവിടെ ക്യാമറ എടുത്തുണ്ടല്ലോ, മറ്റേ ഓവനിലോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് കൈയും കാലൊക്കെ കൊണ്ട് ഭരതനാട്യം കാണിച്ചോണ്ട് ഓവന്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കൊണ്ട് വലിയ ആക്ഷനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിയിരുന്ന എന്ത് ഓവനിലോട്ട് ഈ ക്യാമറ വെച്ചിട്ട് എന്ത് ആക്ഷനാണ് ഇവിടെ ചിരിച്ചോണ്ടിരിക്കാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. കട്ട്ലറ്റ് ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല, അതിൻ്റെ സംഭവമൊക്കെ ഉരുട്ടി റെഡിയാക്കി വെച്ചാൽ അന്ന് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പം പൊട്ടറ്റോ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു. ഒരു 3 പൊട്ടറ്റോ 2 മുറിച്ച് തൊലി ഉൾപ്പെടെ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് മാറ്റിയിട്ട് അടുത്ത ആ കുക്കറിൽ തന്നെ ചിക്കൻ വേവിക്കാം. ഏകദേശം 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്യൂബ്സാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് മതി, ബോൺലെസ് അല്ലേ, മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. പ്രഷർ കുക്കറിലാണ് ഞാൻ പറഞ്ഞ കേട്ടോ 5 മിനിറ്റ്. മാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വലിയ സവാളയും 5-6 പച്ചവാളകവും കൂടെ ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെറുതായിട്ട്. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർക്കുക. സവാളയും പച്ചമുളകും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ ചിക്കനും ചോപ്പറിൽ ദേ ഈ പരുവത്തിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഹൈയിലിട്ടു. ഇനിയും വേകാനൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ കൂടെ ഗരം മസാല ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിനകത്ത്. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് അതുകൊണ്ടാണ് 5-6 എടുത്ത എരിവിൽ. പിന്നെ കുരുമുളക് ചേർത്താണല്ലോ ചിക്കൻ വേവിച്ച്. ഗരം മസാലയുടെ ഫ്ലേവർ നല്ലപോലെ വേണം. 5 മിനിറ്റ് കഴിയുമ്പം മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇടണം. ഞാൻ ഉപ്പ് പൊട്ടറ്റോയിൽ ഉപ്പില്ലല്ലോ, ചിക്കന് മാത്രം ഉപ്പുള്ളൂ, സവോളയിലും ഉപ്പില്ല. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിടുവാണ്. മല്ലിയിലയുടെ കൂടെ തന്നെ ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് ഇളക്കി വെക്കണം. അതാദ്യം ഇങ്ങനെ വെന്ത് പോകണ്ട, അതൊന്ന് ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. പിന്നെ ആ മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ ടേസ്റ്റാണ്. ആ വെള്ളം കളഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ലാസ്റ്റ് മുക്കിയെടുക്കാൻ വേണ്ടി ആ വെള്ളം ഞാൻ പാത്രത്തിലാക്കി വെച്ചേക്കുക. ഇത്രേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. കട്ട്ലറ്റ് മിക്സ് ആ മുഴുവൻ ചൂട് മാറുന്നതിന് മുമ്പേ തന്നെ ഞാൻ ആദ്യം കുഞ്ഞുകുഞ്ഞ് ബോളാക്കി വെച്ചു. ഞാൻ കുഞ്ഞുകുഞ്ഞ് കട്ട്ലറ്റ്സ് ആണ്, അതെല്ലാം ആദ്യം ഷേപ്പാക്കി വെച്ചിട്ട് പിന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രീസ് ചെയ്യാൻ റെഡിയാക്കി പാത്രത്തിലാക്കി വെക്കും.
കട്ട്ലറ്റ് എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചു. ഞാനിത് തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ, കാരണം അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ പാടാണ്, പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. ഇതിനി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ എപ്പോൾ കട്ട്ലറ്റ് വേണമെന്ന് തോന്നിയാലും എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാം. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നില്ല കേട്ടോ, ഷാലോ ഫ്രൈ, കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ഇത് ഞാൻ ഫ്രീസറിലോട്ട് കയറ്റുകയാണ്. കണ്ടോ, ഒരു ലെയർ അടിയിലുമുണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. ക്രിസ്മസ് കേക്ക് റെഡി. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ക്രിസ്മസിന് അന്ന് കട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക, ക്രിസ്മസിന് കേക്ക് മേടിക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്നൊരു കുട്ടി കേക്ക് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ 1 കിലോയുടെ ഒരു പ്ലം കേക്കാണ്. അപ്പം നമ്മൾ അന്ന് തന്നെ കട്ട് ചെയ്യാതെ പിറ്റേ ദിവസം കട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. അന്ന് തന്നെ കട്ട് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അപ്പം ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് തന്നെ പുറത്തൊക്കെ ഒഴിച്ചു വെച്ചാൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് ഒഴിച്ചിട്ട് അടച്ചു വെക്കുവാണ്. കുക്കിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞു. ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ചും കഴിച്ചു, ചപ്പാത്തി ചിക്കൻ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. ഇത് ഷീല ആൻറ്റി മുരളിയുടെ കസിൻ സിസ്റ്റർ ഗിഫ്റ്റ് തന്നതാ. മുരളിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോള്, അമ്മച്ചിയുടെ മോള് ഷീല ആൻറ്റി ഗിഫ്റ്റ് തന്നതാ. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു റണ്ണർ, എൻ്റെ റണ്ണർ പ്രിയം ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടത്തേക്ക് മാച്ചിങ് കറക്റ്റ് ബ്ലൂ കളർ റണ്ണർ തന്നെ കൊണ്ടു തന്നു. അപ്പം ഞാൻ ആ റണ്ണർ വിരിക്കാൻ പോവാണ്. നീളം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല രസമുണ്ട്. ആ ലേസും ഇതും നല്ല തിക്കാണ് കേട്ടോ, നല്ല കട്ടിയുള്ളൊരു തുണിയാണ്. ഇനി നമ്മുടെ ക്രിസ്മസ് സാധനങ്ങളെല്ലാം എൻ്റെ പുറത്തോട്ട് വെക്കുക. ബ്ലൂ റണ്ണറിന് മാച്ചിങ് ഇവിടെ ഒരു ബ്ലൂ ടവൽ ഇടാമല്ലോ, ആ നേവി ബ്ലൂ കളറിൽ തന്നെ ഒരു ഹാൻഡ് ടവൽ, വാഷ് ബേസിൻ ടവൽ മാറ്റാം. ഇതും ഇതേപോലെ ലേസുള്ള, ഇത് ഞാൻ മേടിച്ചതാണ് കേട്ടോ, ലേസുള്ള ഒരു ടവല. ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ ഒരു എക്സിബിഷൻ വന്നിരുന്നു, അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. ഇതിന് 300 രൂപയായിരുന്നു, 300-350 രൂപയായിരുന്നു. നല്ല ഭംഗിയാണ് തോന്നി എനിക്ക്. അപ്പം ഞാനിത് ഹാൻഡ് വാഷ് പറ്റുമോന്നൊക്കെ ചോദിച്ചപ്പോൾ പറ്റും എന്ന് പറഞ്ഞു. നടുക്കാണ് റോസപ്പൂ, അതെങ്ങനെ വിരിക്കും? റോസാപ്പൂ നടുക്ക് വരുന്ന സംഭവമാണ്, വിരിക്കുമ്പോൾ റോസാപ്പൂ അകത്ത് പോകുന്നല്ലോ, അപ്പം ഇങ്ങനെ ചുരുക്കി വിരിക്കാം. ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ. സമയം ഇപ്പോൾ ഏകദേശം 3:45 ആയി. മുരളിയേട്ടന് വീട്ടിൽ പോയിരിക്കുക, അച്ഛനൊന്ന് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് മുരളിയേട്ടൻ അച്ഛനെ കൊണ്ട് ബാങ്കിൽ പോയിരിക്കുക. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു, അപ്പോൾ ഇനിയും കുറച്ച് നേരം ഒന്ന് കിടക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ചയായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല കിടപ്പായിരുന്നു. നല്ല കിടപ്പെന്ന് വെച്ചാൽ ആ സോഫയിൽ ഒറ്റ കിടപ്പ്. അപ്പോൾ എനിക്ക് ഒരു, ഞാനിങ്ങനെ ഈ എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളോട്, ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ആ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് മുമ്പ് കാണിക്കും. അപ്പോൾ ഇത്രയും ലേറ്റായത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ എന്നും അത് ആലോചിച്ചായിരുന്നു കിടക്കുന്നത്, അയ്യോ ഞാൻ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ, ഒരുപാട് ലേറ്റ് ആവുന്നല്ലോ, ലേറ്റ് ആവുന്നല്ലോ. പക്ഷേ ലേറ്റ് ആയതിൽ സോറി, എനിക്ക് തീരെ എനർജി ഇല്ലാതായി പോയതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് കേക്കിൻ്റെ വീഡിയോ ഇടേണ്ടി വന്നത്. പിന്നെന്താണ്, ഇന്നും വലിയ ആരോഗ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഇന്ന് എന്തായാലും ഇപ്പോൾ കുറച്ച് വേദന തുടങ്ങി, എന്നാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് 3 നേരം വെച്ച് പെയിൻ കില്ലറൊക്കെ കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റേ മെറീനയൊക്കെ ഇട്ട് കഴിഞ്ഞും എന്താവും സ്ഥിതി എന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, എനർജി സംഭരിച്ച മുരളിയേട്ടൻ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട്, ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഡൗൺ ആവുമ്പോഴത്തേക്കും എന്നോട് വന്ന് പറയുന്നുണ്ട്, നിനക്ക് നല്ല വിൽ പവർ ഉണ്ട്, നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നോടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ശരിയാണ്, എനിക്ക് പറ്റും, ഞാനങ്ങനെ ചെറിയ കാര്യങ്ങളിലൊന്നും ഡൗൺ ആവുന്ന ആളല്ല, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ അപ്പം എനർജി വീണ്ടെടുത്താണ് വരുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ, വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നില്ല. ഒരാഴ്ച ഞാൻ പറഞ്ഞില്ലേ, അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പറയണം, നമ്മൾ ചെറിയ ചെറിയ വേദനകളൊക്കെ വരുമ്പം അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പം ഡൗൺ ആയി പോകാതെ നമ്മളെക്കൊണ്ട് എല്ലാം പറ്റും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഒന്നിലും അങ്ങ് തളർന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി നമ്മളെക്കൊണ്ട് തന്നെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് നമ്മളെ ഡൗൺ ആക്കുന്നത്.
അത്രേ ഉള്ളൂ പറയാൻ കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇനിയും ക്രിസ്മസിന് മുന്നേ നമ്മൾ കാണാൻ സാധ്യതയില്ല. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ബൈ.